ഒരഭിനേത്രിയെന്നതിലുപരി സ്വന്തം ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്രദമാകുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ചിന്തിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബിന്ദു ചേച്ചിയുടെ ജീവിതത്തിലേക്കാണ് ഇന്ന് സ്ത്രീ കടന്നു ചെല്ലുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പാപ്പനംകോട് എന്ന സ്ഥലത്ത് ഓട്ടിസം ബാധിച്ച 23 കുഞ്ഞുങ്ങൾക്കൊപ്പം അമ്മ എന്ന സ്ഥാപനം നടത്തുകയാണ് ബിന്ദു മുരളി. അഭിനേത്രിയായ ഇവരുടെ ജീവിതത്തെ അടുത്തറിയുകയാണ് സ്ത്രീ. ജീവിതത്തിലേക്ക് വരാം. ചമയമില്ലാത്തപ്പോഴും ബിന്ദു സ്നേഹമയിയായ അമ്മയാണ്. ഒന്നും രണ്ടും പേർക്കല്ല, 22 ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക്. ഇവരുടെ ഓരോ ചലനങ്ങളും ഈ അമ്മയ്ക്ക് നന്നായി അറിയാം. ാണ് ബിന്ദു തിരുവനന്തപുരത്തെ പാപ്പനംകോട് അമ്മ എന്ന സ്ഥാപനം തുടങ്ങുന്നത്. ഓട്ടിസം ബാധിതരായ 3 കുട്ടികളെ വെച്ചായിരുന്നു ആരംഭം. സ്വന്തം ജീവിതാനുഭവങ്ങളുടെ നൊമ്പരം തന്നെയായിരുന്നു ബിന്ദുവിന് പ്രേരണയായത്. ആദ്യകാലങ്ങളിൽ ഡേ കെയർ സൗകര്യം മാത്രമുള്ള ഒരു സ്ഥാപനമായിരുന്നു അമ്മ. ഇങ്ങനൊന്ന് തുടങ്ങാം എന്നുള്ള ഒരു ചിന്ത, ആലോചന എങ്ങനെയാ വന്നത്? അത് എനിക്ക് തോന്നുന്നു എൻ്റെ മോൻ തന്നെയായിരിക്കും കാരണം. ബാലുവിന്, ബാലു എൻ്റെ മൂത്ത മോൻ, ഓട്ടിസം ഉള്ള കുട്ടിയാ. അപ്പോൾ അവൻ ഒന്നാമത്തെ കാര്യം ഭാവിയാണ്, നാളെ അവൻ എന്താന്നുള്ളത് നമുക്ക്, കാരണം നമ്മളുടെ കാലശേഷം അവനെങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴും, അതുമാത്രമല്ല ഇവനിന് സ്കൂളിലൊന്നും വിടാതെ എൻ്റെ അടുത്ത് തന്നെ ഒരു 2-3 വർഷം നിൽക്കണ്ടായി. ആ സമയത്ത് ഇവന് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനും കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇങ്ങനെയൊക്കെ അവനിൽ നടക്കുമെങ്കിൽ, അതുപോലുള്ള കുട്ടികൾക്ക് എൻ്റെ ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ, കുറച്ചും കൂടി ഒരു സഹായം കൊടുക്കാൻ സാധിച്ചാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആലോചിച്ചതാണ്. പക്ഷേ കുട്ടികളുടെ മാതാപിതാക്കൾ തന്നെ ഒരു ബോർഡിംഗ് സൗകര്യം ആവശ്യപ്പെട്ടപ്പോൾ ബിന്ദു ആ ദൗത്യം ഏറ്റെടുത്തു. തലച്ചോറിന്റെ ജൈവഘടന അസാധാരണമായിരിക്കുന്ന ഒരവസ്ഥയാണ് ഓട്ടിസം. ആജീവനാന്തം നിലനിൽക്കുന്ന ഈ അസാധാരണ അവസ്ഥ ജന്മനാൽ തന്നെ പ്രകടമാകാം, അല്ലെങ്കിൽ 23 വയസ്സിനുള്ളിൽ പ്രകടമായെന്ന് വരാം. അങ്ങനെ കൃത്യമായി ഓട്ടിസം പ്രകടമായ 22 പേരാണ് അമ്മയിലെ അന്തേവാസികൾ. ഇവർ 7 മുതൽ 24 വയസ്സ് വരെയുള്ളവരാണ്. ഓരോരുത്തരും അവരവരുടേതായ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും വ്യത്യസ്ത രീതിയിൽ തന്നെ കാണണം. ബിന്ദുവിന് ഇവരെ ഓരോരുത്തരെയും അടുത്തറിയാം. അമ്മയിലെ പരിശീലന രീതികളും ഈ കുട്ടികളുടെ സാമൂഹിക ജീവിതത്തിന് പ്രയോജനപ്രദമായ രീതിയിലുള്ളതാണ്. ആരുടെയും ആശ്രയം കൂടാതെ സ്വന്തം കാര്യങ്ങളെങ്കിലും ചെയ്യാൻ പ്രാപ്തരാക്കുക എന്നതാണ് അമ്മയിലൂടെ ബിന്ദു ലക്ഷ്യം വയ്ക്കുന്നത്. ഇവർക്ക് ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ അവരെ ദൈനംദിനമുള്ള കാര്യങ്ങൾ ശീലിപ്പിക്കാനൊക്കെ എങ്ങനെ, അതൊക്കെ ശീലിപ്പിക്കുന്നുണ്ടോ? എങ്ങനെയാണ് അവരുടെ ഒരു ട്രെയിനിങ് പ്രോസസ്സ്? എങ്ങനെയാണ്? തീർച്ചയായിട്ടും, കാരണം നമ്മുടെ കയ്യിൽ വരുമ്പോൾ പ്രാഥമിക കർമ്മങ്ങൾ പോലും ചെയ്യാൻ അറിയാത്ത കുട്ടികളായിട്ടാണ് മിക്കവാറും വരുന്നത്. അപ്പം നമ്മൾ ആ കുട്ടിക്ക് അവിടെ നിന്നേ തുടങ്ങുക എന്ന് പറഞ്ഞാൽ, ബ്രഷ് ചെയ്യുക, ടോയ്ലറ്റിൽ പോവുക, കഴുകുക, അവിടെ മുതലേ സ്റ്റാർട്ട് ചെയ്യേണ്ട കുട്ടികളും ഉണ്ടായിരുന്നു. അല്ലാത്ത കുട്ടികളും ഉണ്ട്, ഇതൊക്കെ അറിയാമെന്നുള്ളവരും ഉണ്ട്. അപ്പോൾ ഏത് ആ കുട്ടിക്ക് ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്, അപ്പോൾ അവൻ്റെ ഇത് അവിടെ നിന്ന് നമ്മൾ തുടങ്ങുക അവരുടെ പഠനം എന്ന് പറഞ്ഞാൽ. നമുക്ക് പഠിപ്പിച്ചിപ്പോൾ വളരെ ഡിഗ്രി ഒന്നും എടുത്തു കൊടുത്ത് ഇതാക്കാനൊന്നും പറ്റില്ല. എന്നാലും അവരുടേതായ കാര്യങ്ങൾ എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത അളവിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും, പിന്നെ ഇവരിൽ തന്നെ ചെയ്തുകൂടാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് പിള്ളേരുണ്ട്. എന്തൊക്കെയാണ്? ഈ ഇലക്ട്രിസിറ്റി ആയിട്ട് ഉള്ള കളി, പിന്നെ ഫ്യൂസ് വലിച്ചൂരുക, സ്വിച്ചിനെ ഇളക്കി എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബൾബ് പൊട്ടിക്കുക,
അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ ചെയ്യുന്ന കുട്ടികളുണ്ട്. അതൊന്നും നമ്മൾ ഇപ്പൊ വാട്ടർ ടാങ്കിനകത്ത് ഇറങ്ങുന്ന കുട്ടികളുണ്ട്. അപ്പൊ അതൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇത്തിരി ശിക്ഷണത്തിൽ കൂടി കണ്ണുരുട്ടി കാണിച്ചും ഒക്കെ അതിൽ പേടിപ്പിച്ച് അവരെ മാറ്റി നിർത്തുക. അങ്ങനെയൊക്കെ ചെയ്ത് ഒരു കുട്ടി ആ കുട്ടിയെ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ അത് പിന്നെ അത് ചെയ്യാൻ പാടില്ല എന്നൊരു മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും പിന്നെ അതോടൊപ്പം തന്നെ പഠനം. അവരെ കൊണ്ട് ചില കുട്ടികൾക്ക് എഴുതാനൊന്നും ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. ആ കുട്ടികളെ നമ്മൾ നിർബന്ധിച്ച് ചെയ്യിച്ചിട്ടും കാര്യമൊന്നുമില്ല. അപ്പൊ അവന് ടേസ്റ്റ് ഉള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ അതിലേക്ക് അവരെ തിരിച്ചു പഠിപ്പിച്ചു. ഈ കുഞ്ഞുങ്ങൾ നാളെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒരു ഭാരമാവാതെ ഇരിക്കുക എന്ന ഉദ്ദേശമാണ് ബിന്ദുവിനുള്ളത്. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരേ ശില്പം മഞ്ഞുതുള്ളികൾ തഴുകി ഒഴുകും മധുരഹേ മന്ദം പ്രിയയോ കാമശിരയോ നീയൊരു പ്രണയ കീർത്തനമോ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം. ഓട്ടിസമുള്ള കുട്ടികളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടോ ഒറ്റപ്പെടുത്തിയിട്ടോ ഒരു കാര്യവുമില്ല എന്ന് പറയുന്നു ബിന്ദു. അത് അവരുടെ അവസ്ഥയെ കൂടുതൽ വഷളാക്കുകയുള്ളൂ. കുഞ്ഞുങ്ങളെ നമ്മൾ പുറത്തിറക്കാതെ അല്ലെങ്കിൽ റൂമിനകത്ത് ഇരുത്തുക, സാധാരണ സ്കൂളുകളിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ചിലർക്ക് അങ്ങനെ ഇപ്പോൾ ഓട്ടിസം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടീഷനുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു വളരെ ദൂരെയൊക്കെ ആയിരിക്കും. പൊതുവെ പബ്ലിക്കിന് മുമ്പിൽ ഇറക്കാനൊരു മടിയുണ്ടാവുക അച്ഛനമ്മമാർക്ക്. അപ്പോൾ ഈ ഇങ്ങനെ ഇറക്കാതിരിക്കുന്നത് കൊണ്ട് ഗുണമാണോ ദോഷമാണോ ഉള്ളത്? കാരണം ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകിയിട്ടത് കൊണ്ട് അറിയാമല്ലോ ആ കാര്യങ്ങൾ കൂടുതൽ. അങ്ങനെ ഇറക്കാതിരിക്കുന്നതോറും അവൻ അത് മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അതെങ്ങനെ പെരുമാറാൻ അറിഞ്ഞുകൂടാത്തോണ്ടാണല്ലോ അവൻ അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇറക്കാതിരിക്കും തോറും അത് കൂടിക്കൂടിയേ വരുള്ളൂ. അപ്പം ഈ പിള്ളേരത്തിൽ തന്നെ ഒരു ഇതുണ്ട്, ഒരു പ്രായം കഴിഞ്ഞാൽ അവൾ ഉള്ളിലേക്ക് വലിയ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ അവർ ഒതുങ്ങിക്കൂട്ടുക. സാധാരണ ഏതൊരു വ്യക്തിയെയും പോലെ പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുപോകുകയും പരിചിതരാക്കുകയും ചെയ്യണം. ഓട്ടിസം ബാധിച്ച മകൻ ബാലുവിലൂടെ ഇത് കാട്ടിത്തരുകയാണ് ബിന്ദു. അന്തേവാസികളായ കുട്ടികളുടെ മാതാപിതാക്കളിൽ നിന്ന് ചെറിയൊരു തുക ഫീസിനത്തിൽ വാങ്ങുന്നുണ്ട് ബിന്ദു. പക്ഷേ അതുകൊണ്ട് ഒന്നുമാകില്ല. അമ്മയിൽ ആയമാരുണ്ട്, ടീച്ചേഴ്സുണ്ട്, മറ്റു സഹായികളുണ്ട്. ഇവർക്കെല്ലാം ശമ്പളം കൊടുക്കണം. കൂടാതെ ബിന്ദു ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നത് ഒരു വാടക കെട്ടിടത്തിലായിരുന്നു. നല്ലൊരു തുക ആ ഇനത്തിലും കൊടുക്കണം. അടുത്തിടെ ആ വീടും അവർക്ക് മാറേണ്ടതായി വന്നു. അഡ്മിഷന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓട്ടിസം ഉള്ള കുട്ടികളെ മാത്രമേ ഞാൻ എടുക്കുള്ളൂ എന്നുള്ളതുള്ളൂ. അല്ലാതെ മറ്റ് പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പം എനിക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റാത്തത് നമ്മുടെ സ്ഥലപരിധി മൂലം ഞാൻ സ്വന്തമായിട്ട് ഒരു കെട്ടിടത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കുറേ കൂടുതൽ കുട്ടികളെ ഉൾപ്പെടുത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ അവരവിടെ നിന്ന് പഠിക്കില്ല. അപ്പോൾ അവരുടെ ഭക്ഷണം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എല്ലാം നമുക്ക് പൈസ വേണമല്ലോ. അപ്പോൾ ഈ സാമ്പത്തികമായിട്ടുള്ള സഹായം എവിടെ നിന്നാണ്? നമ്മൾ ഫീസ് ഈടാക്കുന്നുണ്ടോ അതോ പുറത്ത് ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു? ഞാൻ ഫീസ് ഈടാക്കുന്നുണ്ട്, പക്ഷെ അത് പിന്നെ കുട്ടികളുടെ ഫാമിലി നോക്കിയിട്ട് അവർക്ക് എത്ര ഞങ്ങൾക്ക് തരാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ടാണ്. താഴ്ന്ന വരുമാനമുള്ളവരെന്നാണെങ്കിൽ അതനുസരിച്ച് എന്ന് പറഞ്ഞാൽ കൂടുതലുള്ളവരിൽ നിന്ന് കൂടുതലൊന്നും വാങ്ങാറില്ല. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് നമ്മുടെ അവിടെ ഉള്ള കൂടുതൽ കുട്ടികൾ. അപ്പോൾ അവരിൽ നിന്ന് ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നു എന്നും പറഞ്ഞാൽ അത് നമ്മുടെ ചിലവിനൊന്നും ഒന്നും ആവുന്നില്ല.